നമസ്കാരം. പാലക്കാട് സി പി ഐ എമ്മിൻ്റെ മരുത് റോഡ് ബ്രാഞ്ച് സെക്രട്ടറി ഷാജഹാന്റെ കൊലപാതകത്തിൽ പാർട്ടിയുടെ പങ്കെന്ത് എന്നതാണ് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. അതായത്, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നാല് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊലപാതകം നടന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ പ്രാദേശിക സി പി ഐ എമ്മിൻ്റെ നേതാക്കളും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലുള്ള സി പി ഐ എമ്മിൻ്റെ നേതാക്കൾ വരെ ഈ കൊലപാതകത്തിന് പിന്നിൽ ആർ എസ് എസും ബി ജെ പിയുമാണ് എന്ന് തറപ്പിച്ചു പറഞ്ഞിരുന്നതാണ്. പക്ഷേ എങ്ങനെയാണ് ഈ കൊലപാതകികളുടെ മൊഴി പുറത്തു വന്നതോടുകൂടി, കൊലപാതകികളുടെ അച്ഛൻ്റെ മൊഴി പുറത്തു വന്നതോടുകൂടി, സാക്ഷിമൊഴി പുറത്തു വന്നതോടുകൂടി ഈ ആരോപണങ്ങളെല്ലാം ബി ജെ പിക്കും ആർ എസ് എസിനും നേരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം തകർന്നു വീഴുകയായിരുന്നു? ഏറ്റവും ഒടുവിലിത് അറസ്റ്റിലായ നാല് പ്രതികൾ, അതായത് നവീൻ, ശബരീഷ്, അനീഷ്, സുജീഷ് എന്നീ നാല് പ്രതികൾ, ആ നാല് പ്രതികളിൽ ചോദ്യം ചെയ്ത ശേഷം ജില്ലാ പോലീസ് മേധാവി ഈ കൊലപാതകത്തിൻ്റെ കാരണം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: വ്യക്തിപരമായ വൈരാഗ്യവും അതുപോലെ തന്നെ അകൽച്ചയുമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ്. വ്യക്തിപരമായ അകൽച്ച അല്ലെങ്കിൽ വ്യക്തിപരമായ വൈരാഗ്യം എങ്ങനെയുണ്ടായി എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആദ്യഘട്ടത്തിൽ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് ദേശാഭിമാനി വായിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് ഈ കൊലപാതകം നടന്നത് എന്നതാണ്. ആ കാരണം കേട്ടപ്പോൾ തന്നെ മലയാളി ഒന്ന് ഞെട്ടിയതാണ്. പക്ഷേ ദേശാഭിമാനി ഒരു കാരണമായിരിക്കാം, പക്ഷേ പല പല കാരണങ്ങളുണ്ട് എന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ ഈ വിശദീകരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതായത്, ബ്രാഞ്ച് സെക്രട്ടറി ഷാജഹാൻ ബ്രാഞ്ച് സെക്രട്ടറിയായി സ്ഥാനമേൽക്കുന്നത് മുതലാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. നാല് പേർക്കും നാല് വ്യത്യസ്ത കാരണങ്ങളാലാണ് വൈരാഗ്യം ഉണ്ടായിരുന്നത് എന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും ഇത് വ്യത്യസ്ത കാരണങ്ങൾ എന്നത് പാർട്ടിയുടെ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസങ്ങളായിരുന്നില്ല, മറിച്ച് ഈ സി പി ഐ എമ്മിനുള്ളിലെ പടലപ്പിണക്കമായിരുന്നു എന്ന് വ്യക്തമാണ്. അവിടെ ബ്രാഞ്ച് സെക്രട്ടറിയായി ഷാജഹാൻ വന്നതോടുകൂടി കൊലപാതകികളായിരുന്ന മറ്റ് സഖാക്കളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അംഗീകരിക്കാൻ കഴിയാതെ വന്നു. അവിടെ വലിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടന്നു എന്നാണ് ഈ പോലീസ് മേധാവിയുടെ വാക്കുകൾക്കിടയിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ഒരാൾ കൊലപാതകം ചെയ്യുന്ന സമയത്ത് രാഖി കെട്ടിയിരുന്നു എന്ന ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഭാഗത്തേക്ക് തിരിച്ചുവിടാൻ നേതാക്കൾ ശ്രമിച്ചത്. എന്നാൽ പോലീസിന്റെ മൊഴി പറയുന്നത് അങ്ങനെയല്ല. ഈ പ്രവർത്തകർ തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. സി പി ഐ എമ്മിന്റെ മരുത് റോഡ് ബ്രാഞ്ച് കമ്മിറ്റിയിലെ പ്രവർത്തകർക്കും നേതാക്കൾക്കും വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. അവർക്ക് ഷാജഹാനോട് വലിയ വൈരാഗ്യമുണ്ടായത് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട, പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. അകൽച്ചയുണ്ടായത് പാർട്ടി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. അങ്ങനെയാണ് ഈ കൊലപാതകം ഷാജഹാൻ ബ്രാഞ്ച് സെക്രട്ടറി ആയത് പാർട്ടിയിലെ തന്നെ ചില ആളുകൾക്ക് ദഹിച്ചിരുന്നില്ല. അങ്ങനെയാണ് ബ്രാഞ്ച് സെക്രട്ടറിയെ ഇല്ലാതാക്കാൻ, ശാരീരികമായി തന്നെ ഇല്ലാതാക്കാൻ ഈ ഒരു വിഭാഗം സഖാക്കൾ ശ്രമിക്കുന്നത്. ആ ശ്രമത്തിനിടയിൽ കൊലപാതക സമയത്തൊരാൾ രാഖി കെട്ടിക്കൊണ്ട് പോയത് തന്നെ ഈ ആർ എസ് എസിനെതിരെയും കൊലപാതകം ബി ജെ പിക്കെതിരെയും തിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ശ്രമമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ടി പി കൊലപാതക കേസിൽ തന്നെ നമ്മളെല്ലാം ശ്രദ്ധിച്ചതാണ്, അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച, കൊലയാളികൾ ഉപയോഗിച്ച വാഹനം, ആ വാഹനത്തിൽ മാഷ അള്ള എന്നെഴുതിയിരുന്നു എന്നതാണ്. അതായത്, മുസ്ലിം തീവ്രവാദികളിലേക്ക് ഇത് തിരിച്ചുവിടാൻ ശ്രമിച്ചു. ഈ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം പല പല മേഖലകളിലേക്ക് തിരിച്ചുവിടാൻ, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ, അന്വേഷണ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഇത്തരം അടവുകൾ പ്രയോഗിക്കാറുള്ളത് സാധാരണ സി പി ഐ എം ആണ്. അതുകൊണ്ട് തന്നെ കൊലപാതകത്തിന് പോകുമ്പോൾ രാഖി കെട്ടിക്കൊണ്ട് പോവുക, അങ്ങനെ കൊലപാതകി ആർ എസ് എസ്കാരനാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ചില പ്രാദേശിക സി പി ഐ എം നേതാക്കൾ ചെയ്തിരുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഇത് ദേശാഭിമാനി വായിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമോ അല്ലെങ്കിൽ ആർ എസ് എസ് നടത്തിയ കൊലപാതകമോ ഷാജഹാൻ പ്രതിയായ കേസുമായി ബന്ധപ്പെട്ട പ്രതികാരമോ ഒന്നുമല്ല, സി പി ഐ എമ്മിനുള്ളിലെ പടലപ്പിണക്കമാണ്. ഒരു സഖാവിനെ സ്വന്തം പാർട്ടിക്കാർ തന്നെ ഇങ്ങനെ അതിക്രൂരമായി സ്ഥാനമോഹത്തിന് വേണ്ടി വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. അത് ആർ എസ് എസിലേക്കും ബി ജെ പിയിലേക്കും തിരിച്ചുവിടാനായി കൊലപാതക സമയത്ത് കൊലപാതകികളിലൊരാൾ രാഖി ധരിച്ചു എന്ന് വേണം
പോലീസ് മേധാവിയുടെ തന്നെ ഈ വിശദീകരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ചുമതല ഏറ്റെടുത്തതിനു ശേഷം ഷാജഹാൻ ചുമതല ഏറ്റെടുത്തതിനു ശേഷം പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രശ്നത്തിന്റെ പേരിൽ കേവലമായ ഗ്രൂപ്പ് തർക്കത്തിന്റെ പേരിൽ ഒരു പാർട്ടി പ്രവർത്തകനെ ബ്രാഞ്ച് സെക്രട്ടറിയായ കമ്മ്യൂണിസ്റ്റുകാരനെ ചില കമ്മ്യൂണിസ്റ്റുകാർ ചേർന്ന് കൊലപ്പെടുത്തിയിരിക്കുന്നു, ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പുതിയ മാനത്തിലേക്ക് കടക്കുകയാണ്. സി പി ഐ എം നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ മുന്നെയൊക്കെ എതിർപക്ഷത്തുള്ളവരെ അല്ലെങ്കിൽ എതിർ പ്രത്യയശാസ്ത്രങ്ങളിലുള്ളവരെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നവരെ പാർട്ടിക്ക് പുറത്തുപോയി മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവരെ ഒക്കെയാണ് ഈ സി പി ഐ എമ്മിലെ കൊലപാതകികൾ ലക്ഷ്യമിട്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ ഇതാ ഗ്രൂപ്പ് വഴക്കിൻ്റെ പേരിലും ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലുമെല്ലാം കൊന്നു തള്ളാൻ സി പി ഐ എമ്മിന് യാതൊരു മടിയുമില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു കൊലപാതക കേസാണ് ഷാജഹാൻ കൊലപാതക കേസ് എന്ന് തന്നെ വിലയിരുത്തണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.